വളരെ സജീവമായി കേരളത്തിലുടനീളം പ്രളയമുണ്ടായ ഓരോ തലത്തും നമ്മുടെ പ്രവർത്തകർ ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാവിയിലും അത് ചെയ്യാൻ ഞങ്ങളെ പ്രവർത്തകരെ ഞങ്ങൾ സജ്ജമാക്കിയിട്ടും ഉണ്ട്. അതിൻ്റെ ഭാഗമായി കേരള ഗവൺമെന്റ് നടപ്പിൽ വരുത്തുന്ന പദ്ധതിയോടനുബന്ധിച്ചുകൊണ്ട് അതിനോട് ചേർന്നുകൊണ്ട് കേരളത്തിൽ കേടുപാടുകൾ വന്നിട്ടുള്ള പൊളിഞ്ഞു വീഴാറായ 1000 വീട് താമസ യോഗ്യമാക്കി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴ്ഘടകങ്ങളായ മുസ്ലിം ജമാഅത്ത്, SYS, SSF, ജമിയത്തുൽ മുഅല്ലിമീൻ, SMA തുടങ്ങിയ എല്ലാ സംഘടനകളും യോജിച്ചുകൊണ്ട് സംയുക്തമായി സ്വാതന പ്രവർത്തനം നടത്താൻ SYS സ്വാതനത്തിന്റെ കീഴിൽ ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ പല തരത്തും വീടുകൾ നഷ്ടപ്പെട്ടു പോയവർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനും ആരംഭിച്ചിട്ടുണ്ട്. ഈ വലിയ പ്രളയം വരുന്നതിന് മുമ്പ് താമരശ്ശേരിക്കടുത്ത് കരിഞ്ചോലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയവരുടെ കുടുംബത്തിനും താമസയോഗ്യമല്ലാത്ത വീട്ടുകാർക്കും ഏതാനും വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ പ്രവർത്തനത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. വിദേശത്ത് പ്രവർത്തിക്കുന്ന ICF, KCF, RSI എന്നീ സംഘടനകൾ ഞങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേരളത്തിന് പുറമെ കർണാടക സ്റ്റേറ്റിലെ കൊടക് ജില്ലയിൽ ധാരാളം വീടുകൾ നശിച്ചുപോവുകയും നാടുകൾ തന്നെ ഇല്ലാതായി പോവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ സഹായിക്കാൻ കർണാടക സ്റ്റേറ്റിൻ്റെ പ്രവർത്തകരായ KCF ഞങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും RSIയുടെയും SCFൻ്റെയും ICFൻ്റെയും എല്ലാ സഹായത്തോടുകൂടി പരമാവധി ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വാർത്താമാധ്യമങ്ങളുടെ അങ്ങേയറ്റത്തെ സഹായവും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളിലൂടെയാണ് ഈ പ്രവർത്തനം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ മാത്രമേ അവരിൽ നിന്ന് സഹായം ലഭിക്കുകയുള്ളൂ എന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഈ വിഷയത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ നിർത്തുന്നു.